സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിഗ്ന. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല സ്പെഷ്യൽ വീഡിയോ ആണ്. എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ പെയിന്റിങ് വരച്ച് ആ ഒരു ജേർണിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്നൊക്കെ. അപ്പൊ ഞാനൊരു സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റ് ആണ്. ഞാനൊരു എന്താ പറയുക സ്പെസിഫിക് ക്ലാസ്സിനോ അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെ അടിയിലോ മാഷിന്റെ അടിയിലോ പഠിക്കാത്തൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ അതേപോലെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ സ്വയം പെയിന്റിങ്സ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഐഡിയാസ് എല്ലാം കൂടി ഇട്ടിട്ട് ഭംഗിയുള്ള പെയിന്റിങ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. ഈ വീഡിയോ കാണുന്നതിന്റെ മുന്നേ ആ വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോ നോക്കാം. ഞാൻ ആദ്യം മുതലേ ഭയങ്കര പെയിന്റിങ്ങിനോട് ഇഷ്ടമുള്ള അവനെ വരയ്ക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആഗ്രഹമുള്ള ആളൊന്നായിരുന്നില്ല. ഞാനൊരു ക്രാഫ്റ്റ് പേഴ്സൺ ആയിരുന്നു. അതായത് ക്രാഫ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ വെറുതെ ഷോ പീസുകൾ ഉണ്ടാക്കുക അങ്ങനെയല്ല. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ അന്ന് ഉണ്ടാക്കിയെടുക്കുക, അതായിരുന്നു എൻ്റെ മിക്കപ്പോഴും ഉള്ള പണി. അപ്പൊ പണ്ട് മുതലേ അത് ചെയ്യായിരുന്നു. ക്രാഫ്റ്റ് ആയിട്ട് ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യായിരുന്നു. പക്ഷെ പെയിന്റിങ്ങും പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ് അതായത് എനിക്ക് ഇതിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നേ അറിയില്ല. അപ്പൊ പെയിന്റ് ഞാൻ വാങ്ങാറേ ഉണ്ടായിരുന്നില്ല. വെച്ചാൽ കൂടി വന്ന ആക്രിലിക് ഒക്കെ എനിക്കൊന്ന് ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. അന്നൊന്നും ഞാൻ ആക്രിലിക് കണ്ടിട്ടില്ല. വോട്ട കളർ വന്നവരുടെ സ്കൂളിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൊച്ചിലൊക്കെ ഇതാക്കുമ്പോൾ മറ്റേ ചെറിയ കേക്സ് ഉണ്ടല്ലോ വട്ടം വട്ടം പോലെ, അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് വണ്ടില്ല. അപ്പൊ എന്നിട്ടും ഞാൻ എങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളതല്ലേ. അപ്പൊ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്കും പറ്റുന്നുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ മെറ്റീരിയൽസ് ആണ്. അപ്പൊ മെറ്റീരിയൽസ് ഒന്നെങ്കിൽ നമുക്ക് ഇത് വാങ്ങിക്കാനുള്ള വിവരം വേണം, അല്ലെങ്കിൽ നമുക്ക് ആരെയും വാങ്ങി തരണം. അപ്പൊ നാച്ചുറലി നമുക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു സാധനം പോയി നമ്മൾ വാങ്ങിയേക്കില്ല. അപ്പൊ എന്റെ കേസിൽ എന്താ ഉണ്ടായിരുന്ന വെച്ചാൽ എനിക്ക് ബ്രഷ് ഡാഡി അവിടെ നിന്ന് കൊണ്ടുതന്നാണ്. പെയിന്റ് ഒരു ഫ്രണ്ട് പറഞ്ഞു നീ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നല്ലേ ഇത് വെച്ചോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് എനിക്ക് തന്നു. അപ്പൊ ഞാൻ അന്നേരം വിചാരിച്ചിട്ട് അയ്യോ ഇതുകൊണ്ട് ഞാൻ എന്താക്കും, അത് വോട്ടർ കളർ പെയിന്റ്സ് ആയിരുന്നു, അപ്പൊ അത് ഞാൻ എന്താക്കും എന്ന് ചോദിച്ചപ്പോൾ അവൾ തന്നല്ലേ എന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു, വീട്ടിൽ കൊണ്ടുവച്ച ഒരു ഒന്നൊരു വർഷം കഴിഞ്ഞു, രണ്ടു വർഷം കഴിഞ്ഞു, പിന്നെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം. അവളെനിക്ക് തന്നല്ലേ ചെയ്യാൻ, ഞാൻ ചെയ്തില്ലല്ലോ, അയ്യോ അവർക്കും ഉപയോഗിക്കപ്പെട്ടില്ല, എനിക്കും അത് ഇതാവാണ്ടാവേ, പെയിന്റ് വേസ്റ്റ് ആയി പോകുന്നതൊക്കെ ഒരു ഭയങ്കര സങ്കടം വന്നു തുടങ്ങി. പിന്നെ വിചാരിച്ചു ഓ പെയിന്റ് ബ്രഷും ഉണ്ട് പെയിന്റും ഉണ്ട്, അപ്പൊ ഒരു കൈ നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയാ ഒരു സബ്ജക്റ്റിനെ വരയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനാണ്. അപ്പൊ ഒരു വരയ്ക്കാൻ ഒരു വിവരവും ഇല്ല, വരച്ചാൽ പൊട്ടയാവും എന്ന് അറിയാൻ തരും. പക്ഷെ അപ്പൊ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക. ഓക്കെ, എനിക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് പറ്റുമായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. അതൊക്കെ ബിൽഡ് ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട് വരച്ചത് ഈ മരമാണ് ഞാൻ ആദ്യമായിട്ട് വരച്ചത്. ഇത് എനിക്ക് ടെക്നിക്സും കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഒരു മരം വരയ്ക്കണം എന്ന് പറയുമ്പോൾ ഒരു മരത്തിന്റെ ഒരു സ്റ്റെം ഉണ്ടാവും, അതേപോലെ കുറച്ച് ഗ്രീൻ ആയിട്ടുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടാവും. അപ്പം ആദ്യം ഞാൻ മരം വരച്ചിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തട്ടിക്കുട്ടിയാണ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതിനകത്ത് എനിക്ക് ബ്രഷ് എങ്ങനെ വരുത്തി യൂസ് ചെയ്യേണ്ടതും കൂടി അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ അടുത്തടുത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കോൺഫിഡൻസ് കൂടിയതിനെ കൊണ്ട് ഞാൻ കുറേയും കുറേയും കുറേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അന്ന് ചെയ്യപ്പോൾ ഒന്നും അറിയാത്ത എനിക്ക് ഇത് കാണുമ്പോൾ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി എനിക്ക് വന്നു. അഹങ്കാരമല്ല, പക്ഷെ ഓ എനിക്ക് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാം, പഠിക്കാതെ ഇങ്ങനെ ചെയ്യാമല്ലോ, അപ്പൊ അത് കുറച്ചും കൂടി നന്നാക്കണം എന്നുള്ളൊരു ഇന്റൻഷൻ വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയുമ്പോൾ ഞാൻ കുറേയും കൂടി ഫോട്ടോസ് റെഫർ ചെയ്യാൻ തുടങ്ങി. വെച്ചാൽ പെയിന്റിങ്സ് അല്ല ഞാൻ റെഫർ ചെയ്തത്, ഞാൻ ഒറിജിനൽ ഫോട്ടോസ് ആണ് റെഫർ ചെയ്തത്. കാരണം ഞാൻ നാച്ചുറൽ പെയിന്റിങ്സ് ആണ് അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്ന് ചെയ്തത് ഇപ്പം നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഓൾറെഡി ഓരോ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോസ് നോക്കി തുടങ്ങി. അപ്പൊ അത് നോക്കി ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ഇത് കുറച്ചും കൂടി അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ ഇത് റിയലിസ്റ്റിക് ആക്കാം എന്നുള്ളതൊക്കെ ഇങ്ങനെ ഓരോ ചിന്തകൾ വന്നു തുടങ്ങി. അപ്പൊ നമ്മളത് ആക്ച്വലി നമ്മൾ ഈ പെയിന്റിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഐഡിയാസും തോട്ട്സും വരും. നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അതിനെ അടുത്തെന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയാസ് അത് നാച്ചുറലി വരും. നിങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിങ്ങനെ ചെയ്തു തുടങ്ങി. അപ്പൊ ഞാൻ ചെയ്തു തുടങ്ങുമ്പോൾ ഞാൻ കമ്പയർ ചെയ്യും. ഓക്കെ, ഞാൻ ചെയ്ത പെയിന്റിങ്സിലെ ഈ ഭാഗത്ത് ഇന്ന കളർ ആയിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ഭംഗി ആയിരുന്നു. അപ്പൊ എനിക്ക് എപ്പോഴും ഹാർഡ് അഡ്ജസ്റ്റ് ആയിരുന്നു. പണ്ട് ആകാശമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഇങ്ങനെ ഒരുമാതിരി ഏർത്ത്വേക്ക് വന്ന് മുറിഞ്ഞു മുറിഞ്ഞ പോലെ ആയിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം എനിക്ക് വന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഞാൻ കാണിച്ചതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം എന്റെ ആദ്യത്തെ ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത ആ ഒരു ട്രീയും പിന്നെ ചെയ്ത ആ ഒരു വർക്കും തമ്മിൽ ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ചേഞ്ചസ്, ആ മരത്തിൻ്റെ ഓരോ ബ്രാഞ്ചസും കുറച്ചും കൂടി ഡീറ്റെയിൽഡ്. അപ്പോൾ അത് ഒബ്സർവ് ചെയ്തതിന് ശേഷം
ശേഷം പെയിൻറ് ചെയ്തതാണ് ഞാൻ രണ്ടാമത്തെ പെയിൻറ്റിങ്. പക്ഷെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിലെ സ്കൈ കംപ്ലീറ്റ് ഹാർഡ് എഡ്ജസ് ഉള്ളതാണ്. അത് കുറച്ചും കൂടി സ്മൂത്താക്കി ചെയ്യാമായിരുന്നു എനിക്ക്, അത് ഞാൻ ചെയ്തില്ല. പിന്നെ അതേപോലെ ഈ പെയിൻറ്റിങ് എടുത്തു നോക്കിയാലും ഇതിനകത്തും സ്കൈ ഭയങ്കര ഹാർഡായി പോയി, കളേഴ്സൊന്നും ബ്ലെൻഡായില്ല, ട്രീസൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ ഇമ്പ്രൂവായി വന്നു, റിഫ്ലക്ഷനും വലിയ സീൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പെയിൻറ്റിങ്ങിലേക്ക് എത്തിയപ്പോൾ കണ്ടത് സ്കൈ ഒക്കെ ഓൾമോസ്റ്റ് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് റിസൾട്ട് എന്നുള്ള രീതിക്ക് ചെയ്ത് പഠിച്ചപ്പം അതൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്താവുമ്പോൾ ഇങ്ങനെ ആയിക്കോളും നിങ്ങൾക്ക്. നിങ്ങൾക്ക് ആദ്യം കിട്ടിയില്ല എന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല, രണ്ടാം പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പെയിൻറ്റിങ്സിൽ തന്നെ ആ ഒരു മേജർ ഡിഫറൻസ് കാണാമല്ലോ. പിന്നെ പിന്നെ ചെയ്ത പെയിൻറ്റിങ്സ് ആണ് ഇതൊക്കെ. ഇതിനകത്തൊക്കെ വന്നപ്പോഴേക്ക് ഓൾമോസ്റ്റ് കളർ ബ്ലെൻഡിങ് ഒന്നും എനിക്കൊരു സീൻ ഉണ്ടായിരുന്നില്ല, കളർ മിക്സ് ചെയ്യാനും വലിയ സീൻസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ട കളേഴ്സൊക്കെ മിക്സ് ചെയ്തെടുക്കാൻ ഞാൻ വന്നപ്പോഴേക്ക് പ്രാക്ടീസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം വേവ്സ് ആയാലും വെള്ളത്തിൻ്റെ ആയാലും ഒക്കെ ഓൾമോസ്റ്റ് എനിക്ക് എഫക്റ്റുകൾ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സ്നോഫോൾ അല്ലെങ്കിൽ ഈ ഒരു നൈറ്റ് പെയിൻറ്റിങ് ചെയ്യുന്നതിന് സ്കൈയൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഇപ്പോഴത്തെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു 3 to 4 years ബാക്ക് ചെയ്ത പെയിൻറ്റിങ് ആണിത്. ഇതിനകത്ത് ആ ട്രീൻ്റെ ഒക്കെ കണ്ടോ, ആ സ്നോ ഒക്കെ കറക്റ്റ് വന്ന പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതും കഴിഞ്ഞിട്ട് ചെയ്ത പെയിൻറ്റിങ് ആണ് ഇത്. ഈ ഒരു സമയമായപ്പോഴേക്കാണ് ഞാൻ പേപ്പറിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയത്. അത്രയും കാലം ഡ്രോയിങ് ബുക്കിലായിരുന്നു ചെയ്തത്. ഈ പെയിൻറ്റിങ് വാട്ടർ കളർ പേപ്പറിലാണ് ചെയ്തത്. ഇപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്, നല്ലപോലെ ബ്ലെൻഡ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഷാഡോയും ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഉണ്ടായത്. ആദ്യത്തെ ഒരു പെയിൻറ്റിങ് ചെയ്തു, അതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു പെയിൻറ്റിങ് ചെയ്തു, അതിലും മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പെയിൻറ്റിങ്സ് ചെയ്ത് മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കി അത് റീകറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ശരിയാക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പം നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ, നമ്മൾ കുറേ തെറ്റുകളൊക്കെ ചെയ്ത് ഇങ്ങനെ പഠിച്ചു വരിക. അതായത് സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോങ് റണ്ണിൽ കുറേ പ്രാക്ടീസിന് ശേഷമാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുക. ഇപ്പം ഞാൻ തന്നെ വാട്ടർ കളർ പെയിൻറ്റിങ് ഇപ്പം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് 7 years ആ മീഡിയം വെച്ച് വർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ഇനീഷ്യൽ ഡ്രോയിങ്സ് എന്നുള്ള മിസ്റ്റേക്കുകൾ അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണിച്ചു തന്നു എന്തൊക്കെയാണ് ഞാൻ മിസ്റ്റേക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഗ്രാജുവലി ചെയ്ത് പഠിച്ചാണ്. എനിക്കാരും വന്ന് പറഞ്ഞു തന്നിട്ടില്ല, ഓക്കെ ഇങ്ങനെ നീ ചെയ്തിട്ട് അങ്ങനെ വരുന്ന ആരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അതങ്ങനെ നമ്മൾ ഓക്കെ അത് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന ഒരുമാതിരി ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുക. ആദ്യത്തെ പെയിൻറ്റിങ്ങിൽ ശരിയാവില്ല, രണ്ടാമത്തെ പെയിൻറ്റിങ്ങിൽ ശരിയാവില്ല, മൂന്നാമത്തെ പെയിൻറ്റിങ്ങിൽ ശരിയാവില്ല. ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മനസ്സിലാവുക ഓ ഇതിങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി ഫിഫ്ത്ത് എന്ന് പറയുന്നത് നമുക്കൊരു കളർ അല്ലെങ്കിൽ കളർ തിയറി, കളർ കോമ്പിനേഷൻ, കളർ മിക്സിങ്ങിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടാവുക എന്നാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഞാനിങ്ങനെ ഇങ്ങനെ കളർ മിക്സ് ചെയ്യുന്ന ഒരു വിവരമില്ലാണ്ട് എനിക്ക് ആകെ അന്ന് അവൾ തന്നതിൻ്റെ ഒന്ന് ഒരു 12 or 18 ട്യൂബുള്ള ഒരു സെറ്റാണ്. അപ്പം ഇത് ഇത്രയും വലിയ സെറ്റാണ്. പക്ഷെ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് എടുത്തതിനെ കൊണ്ടിരുന്നത് പകുതി കളറും ഡ്രൈ ആയിപ്പോയി. എനിക്ക് അവസാനം ആകെ എന്തോ 7 colors കിട്ടിയിട്ടുള്ളൂ. അപ്പം 7 colors എന്ന് പറഞ്ഞാൽ ഭയങ്കര മിനിമലാണ്. അതായത് നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കൊന്ന് ഓൾമോസ്റ്റ് റെയിൻബോ കളേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. റെയിൻബോയിൽ 7 colors എന്തായാലും ഉണ്ടായിരുന്നു. അപ്പം അതിനകത്തുനിന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ കളേഴ്സ് ഉണ്ടാക്കിയത്. ബേസിക് ആയിട്ടുള്ള പ്രൈമറി കളർ നോളജ് അത് എനിക്കുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഡ്രോയിങ് ബുക്കൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ഡ്രോയിങ് ബുക്കിൻ്റെ ബാക്കിൽ ഉണ്ടാവും കളർ വീലും കളർ വീലിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻസും, അതായത് പ്രൈമറി കളേഴ്സ് എന്താ, സെക്കൻഡറി കളേഴ്സ് എന്താന്നൊക്കെ ഉള്ളത് എല്ലാ മിക്ക ഡ്രോയിങ് ബുക്കിൻ്റെ ബാക്കിലും ഉണ്ടാവും. ഞാൻ എന്നത് വായിക്കലും ഉണ്ട്, കണ്ടു ഡ്രോയിങ് ബുക്കൊക്കെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇതായിരിക്കും എടുക്കുക. അപ്പം അന്ന് എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായില്ല ഇതെന്താന്ന്. പക്ഷെ അതുകൊണ്ട് പക്ഷെ കുറച്ചൊക്കെ ഐഡിയാസ് ഉണ്ട്, എങ്ങനെ യെല്ലോവും ബ്ലൂവും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കിട്ടുന്നു, ബ്ലൂവും റെഡും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പേർപ്പിൾ കിട്ടുന്നൊക്കെയുള്ള ചെറിയ ഐഡിയാസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ജസ്റ്റ് എല്ലാ കളറും എടുത്ത് മിക്സ് ചെയ്ത് നോക്കും. ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ എനിക്ക് അപ്പം മനസ്സിലാക്കി ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, മറ്റേതിനെ കൊണ്ട് ചെയ്ത് ഇങ്ങനെ ഫുൾ ട്രയൽ ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തൊക്കെ കുറേ ഫ്ലോപ്പ് ആയിപ്പോകും, പിന്നെ കുറേ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ആക്ച്വൽ വർക്കിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പം അങ്ങനെയൊക്കെയാണ് കളറിനെ പറ്റിയിട്ട് കുറച്ചൊരു ഐഡിയ ഇട്ട്. കാരണം ആദ്യം വർക്ക് ചെയ്തത് ഭയങ്കര മിനിമൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പം എൻ്റെ പാലറ്റിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 12 colors ഉണ്ടാവും. പക്ഷെ അന്ന് എനിക്ക് ആകെ 7 colors അതിനകത്ത് എനിക്ക് തോന്നുന്നു വൈറ്റും ബ്ലാക്കും ഞാൻ അന്ന് അങ്ങനെയും യൂസ് ചെയ്യില്ല, ബാക്കി കളേഴ്സാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പം ആദ്യം ഇനീഷ്യലി ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മിനിമം കളേഴ്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മൾ ജസ്റ്റ് 3 colors നമ്മൾ പ്രൈമറി കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പുതിയ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കളറുകൾ മിക്സ് ചെയ്ത് നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ അറിവ് കിട്ടുകയാണ്. ഓക്കെ ഇങ്ങനെയാണ് കളറുകൾ കിട്ടുന്നതെന്നുള്ളതിൻ്റെ ഒരു നമ്മളെ മിക്സിങ് സ്പീഡും കൂടും, കളറുകൾ ഉണ്ടാക്കുന്നതിൻ്റെ സ്പീഡ് കൂടും. അപ്പം അതുകൊണ്ട് മിനിമം കളേഴ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ മിനിമം കളേഴ്സ് വെച്ച് പ്രാക്ടീസ്
പ്രാക്ടീസ് ചെയ്ത വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് പെയിന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ കളേഴ്സ് വരും. ഇപ്പം നമുക്ക് ഒരു ട്രീ ചെയ്യുകയാണെങ്കിൽ സബ് ഗ്രീൻ മാത്രമായിരിക്കില്ല, വെറൈഡിയൻ മാത്രമായിരിക്കില്ല, നമുക്ക് വേറെയും എംറാൾഡ് ഗ്രീനോ അല്ലെങ്കിൽ പെയിൽ ഗ്രീനോ അങ്ങനെ പല ഗ്രീനുകളും നമുക്ക് വേണ്ടി വരും. അപ്പം എല്ലാ ട്യൂബും എല്ലാ കളറുകളും നമുക്ക് പോയി വാങ്ങാൻ പ്രാക്ടിക്കൽ അല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അതെങ്ങനെ മിക്സ് ചെയ്ത് കിട്ടാന്നുള്ളത് ഒരു അറിവുണ്ടാവുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ മാക്സിമം മിനിമം കളേഴ്സ് വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഭയങ്കര എളുപ്പമാവും. ഇനി ആറാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ട സമയത്ത് എനിക്ക് യൂട്യൂബ് വീഡിയോസും സംഭവങ്ങളൊന്നും അധികം ആക്സസ് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ടും അന്ന് കിട്ടിയില്ല. ഇന്നിപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ കുറേ വീഡിയോസുണ്ട്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാണാറുണ്ട്. ഞാൻ അധികം അങ്ങനെ യൂട്യൂബ് റെഫർ ചെയ്യാറില്ല. കാരണം ഞാൻ പറയാം, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ നോക്കിയപ്പോൾ ഇവർ പറയും, എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് പകുതി എത്തുമ്പോൾ പറയും പ്ലീസ് വിസിറ്റ് മൈ പേറ്റേൺ ഫോർ ദ റിമെയിനിങ് ലെസൺസ് എന്ന്. അപ്പം ഞാനെല്ലാം കൂടി ആ ശശിയായ വാരിയായി പോകുന്നു. അങ്ങനെയല്ല, നമ്മൾ കഷ്ടപ്പെട്ട് ഭയങ്കര ആഗ്രഹത്തോടെ പഠിക്കണം എന്ന് വിചാരിച്ച് വരുമ്പം അങ്ങനെ കാണുമ്പം അവരെ ലിവിങ് ആണ്, അവരെ ഏണിങ് ആണ്, അവർ നന്നായി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്, എവറിതിങ് ഇസ് റൈറ്റ്. പക്ഷേ എന്താ, അന്ന് അത് അവരുടെ ക്ലാസ്സസ് പേ ചെയ്ത് അറ്റൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല, അല്ലാണ്ട് ക്ലാസ്സസിന് പോകാനുള്ളതും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ക്ലാസ്സസിന് പോയിട്ട് പഠിക്കാനും ഇങ്ങനെയൊന്നും പഠിക്കാനുള്ള ഒരു ഇത് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ ഒരു വഴി ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ അതുകൊണ്ട് എനിക്ക് യൂട്യൂബ് കാണാൻ ഭയങ്കര മടിയായിരുന്നു. അത് നമുക്ക് എല്ലാം പറഞ്ഞ അവസാനം വന്നിട്ട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. അപ്പം അതുകൊണ്ട് അന്ന് പോലെ ഞാൻ കാണല്ല, ഞാൻ എൻ്റെതായ രീതിക്ക് കുറേ തെറ്റിക്കും, പിന്നെ കുറച്ച് ശരിയാക്കും, വീണ്ടും തെറ്റിക്കും, കുറേ ശരിയാക്കും, അങ്ങനെ ഞാൻ പഠിച്ചതെന്നാണ്. അപ്പം ഇനി നിങ്ങൾ എന്നോട് ചോദിക്കും, അപ്പം എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ വെറ്റ് ഓൺ വെറ്റ് ടെക്നീക്കാണ് അല്ലെങ്കിൽ സ്റ്റിപ്ലിംഗ് ആണ് അങ്ങനെ ടെക്നീക്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയുന്നതെന്ന് ചോദിക്കും. അപ്പം അതെങ്ങനെ അറിയാം, ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ബുക്സ് വായിക്കും. ഓക്കെ, അത് ബുക്സ് എന്ന് പറയുമ്പോൾ ഇന്ന ഓത്തറിൻ്റെ ബുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഓൺലൈനിൽ റെഫർ ചെയ്യാൻ കിട്ടുന്ന ബുക്കുകളൊക്കെ ഞാൻ വായിക്കും. അത് വെറുതെ ഇരുന്നും വായിക്കും, വെറുതെ ഇരിക്കുമ്പോൾ ഈ സ്റ്റോറി ബുക്കൊക്കെ വായിക്കുന്നതിന് പകരം ഞാൻ ഇങ്ങനത്തെയാണ് വായിക്കാറ്. ഞാൻ അങ്ങനത്തെ ബുക്കുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഒരുപാട് ബുക്ക് പേഴ്സൺ ഒന്നല്ല, പക്ഷേ ഇങ്ങനത്തെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്കും കണ്ടന്റുകളൊക്കെ ഒരുപാട് വായിക്കും. ആർട്ടിക്കിൾസ്, മറ്റു ഓതേഴ്സിൻ്റെ എക്സ്പീരിയൻസുകൾ അതൊക്കെ ഞാൻ വായിക്കും. അതെനിക്ക് നിങ്ങൾക്ക് ഇന്ന ബുക്ക് വായിക്കി നിങ്ങൾക്ക് ഇത്ര വിവരം കിട്ടുമെന്ന് പറയാനൊന്നും അറിയില്ല. അത് നിങ്ങൾക്ക് എന്താ പറയുക, ഓൺലൈനിൽ കിട്ടുന്ന ഏത് ബുക്കും റെഫർ ചെയ്യാം. എല്ലാ ബുക്കും ഒരേ ഇൻഫർമേഷൻ ആയിരിക്കില്ല തരിക, പലതും പല ഓതേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം അത് മാത്രമേ നിങ്ങൾ സംഭവങ്ങൾ സോർട്ട് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അതിനകത്ത് സെർച്ച് ചെയ്തിട്ട് റീഡ് ചെയ്തിട്ട് നമ്മളത് കമ്പയർ ചെയ്യണം, നമ്മൾ ചെയ്യുന്നതിനായിട്ട് കമ്പയർ ചെയ്യണം, അങ്ങനെയൊക്കെ കമ്പയർ ചെയ്തിട്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഇപ്പം വെറ്റ് ഓൺ വെറ്റ് ടെക്നീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. കാരണം നിങ്ങൾക്കത് മനസ്സിലായി എന്താണ് വെറ്റ് ഓൺ വെറ്റ് ടെക്നീക്ക് എന്നുള്ളത്. അതിൻ്റെ ഓൾറെഡി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, വെറ്റ് ഓൺ വെറ്റ് ടെക്നീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പേപ്പർ ഫുൾ കംപ്ലീറ്റ് വെറ്റ് ചെയ്തിട്ട് പെയിൻറ് അത്യാവശ്യം നല്ല വാട്ടർ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തിട്ട് അടിക്കുന്നതിനാണ് വെറ്റ് ഓൺ വെറ്റ് ടെക്നീക്ക് എന്ന് നിങ്ങൾക്കറിയാം. അപ്പം എനിക്ക് അടുത്ത വീഡിയോയിലും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോയിലും വെറ്റ് ഓൺ വെറ്റ് ടെക്നീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതാണ്. അപ്പം ഇങ്ങനെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വേർഡ്സും ടെർമിനോളജീസും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ ബുക്സും ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ വായിക്കുന്നത്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളും ആണ് നമുക്ക്, കാരണം കൂടുതൽ കുറച്ചും കൂടി പ്രൊഫഷണൽ ലെവലിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഫൈനലി സെവൻത്ത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കീപ് പ്രാക്ടീസിങ്. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണോ അത്രയും നമ്മൾ ഇമ്പ്രൂവ്ഡ് ആവുകയാണ്. അപ്പം നമ്മൾ എത്രത്തോളം ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു വർക്കിൽ ഇൻവോൾവ് ആകുന്നോ അത്രയും നമ്മൾ ഐഡിയാസും കൂടും. ഇപ്പം ഞാൻ കുറേ ഒരു കാലം കുറച്ചാലം വരച്ചു, പിന്നെ ഞാൻ ഭയങ്കര ബ്രേക്ക് എടുത്തു, പിന്നെ ഞാൻ കുറച്ചാലം വരച്ചു, പിന്നെ വീണ്ടും ബ്രേക്ക് എടുത്തു. അങ്ങനെ ചെയ്യുന്നത് അത്ര ഇഫക്റ്റീവ് ആവില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, വലിയ ഈ ലോങ് ബ്രേക്സ് എടുക്കാതിരിക്കുക, കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യുക. അപ്പം ഡെയിലി ചെയ്തില്ലെങ്കിലും വീക്കിലി ഒരു പെയിൻറ്റിങ് ആ ഒരു രീതിക്ക് ചെയ്യുക. നമ്മൾ ടച്ച് കിട്ടുമ്പോൾ പാടില്ല, നമുക്ക് പുതിയ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ പ്രാക്ടീസ്, നമ്മൾ ആ ഒരു ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ടൊരു പ്രാക്ടീസ് ഉണ്ടാവണം, നമ്മൾ ആ കൈ അതിനെ വഴങ്ങണം. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്തെങ്കിലേ അത് ശരിയാവുള്ളൂ. അത് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരു ദിവസം നമുക്ക് എനിക്ക് അടിപൊളിയായി വരയ്ക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അത്ര പ്രാക്ടിക്കൽ അല്ല. ഇനി ഞാൻ എത്ര തന്നെ നിങ്ങൾക്ക് ലെസൺസ് എടുത്തു തന്നാലും ട്യൂട്ടോറിയൽസ് എടുത്തു തന്നാലും കാര്യമില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ, അത് മസ്റ്റാണ്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഷെയർ ചെയ്ത് തന്നു ഞാൻ എങ്ങനെയാണ് വാട്ടർ കളർ പെയിൻറ്റിങ് പഠിച്ചത്, എങ്ങനെയാണ് ഞാൻ സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നതെന്നൊക്കെ ഉള്ളത്. കാര്യം ഞാൻ
ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു. അപ്പം നിങ്ങൾക്കും ആക്ച്വലി എന്നെ പോലെ തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. ഒരു ചെറിയ പ്രശ്നം, കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് ലോങ് ടേം ആണ്. അതായത് കുറച്ച് നല്ല ലോങ് സമയം എടുത്തിട്ടാണ് നമ്മൾ പഠിച്ച് തീരുക സെൽഫ് ടോട്ട് ആണെന്നുണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വീഡിയോസും ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഈസിയർ ഫോർ യു ഗൈസ് ടു ലേൺ. അപ്പം നിങ്ങൾ റെഫർ ചെയ്യുക, പഠിക്കുക, കൂടുതൽ പെയിൻറ്റിങ്സ് ക്രിയേറ്റ് ചെയ്യുക, അതെനിക്ക് ഷെയർ ചെയ്ത് തരിക. അതിനെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ സജഷൻസും പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ.